കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് തെക്കുംപാട് കൂലോം തായേക്കാവ്. ഇവിടെ ദേവക്കൂത്ത് കെട്ടിയാടുന്ന അംബുജാക്ഷിയമ്മ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു. 41 നാൾ നീണ്ടു നിൽക്കുന്ന വ്രതത്തിന് ശേഷം ഡിസംബർ 21-നാണ് ദേവക്കൂത്ത് കെട്ടിയാടുക. കേരളത്തിൽ തെയ്യങ്ങൾ അനവധിയുണ്ടെങ്കിലും സ്ത്രീ തെയ്യമുള്ളത് തെക്കുംപാട് കൂലോത്ത് മാത്രമാണ്. ഇവിടെ ദേവക്കൂത്ത് കെട്ടിയാടുന്നത് മാടായി സ്വദേശിനിയായ 59-കാരി അംബുജാക്ഷിയമ്മയാണ്. ദേവക്കൂത്തിനായുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം ഇക്കഴിഞ്ഞ 11-നാണ് ആരംഭിച്ചത്. പള്ളിമാല താളിയോല ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വ്രതം. മത്സ്യവും മാംസവും വെടിഞ്ഞ ശുദ്ധിയോടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നാമജപം നടത്തും. വ്രതം നവംബർ 11 മുതലാണ് വ്രതാനുഷ്ഠാനം തുടങ്ങുന്നത്. പള്ളിമാല ഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥം കൊണ്ടുവന്ന് തൊട്ട് വന്നിച്ച് നമ്മൾ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നു. 41 ദിവസത്തെ വ്രതമാണ് എടുക്കേണ്ടത്. പൂങ്കാവനമായിരുന്ന തെക്കുംപാട് ദേവലോകത്ത് നിന്നും പൂപ്പറിക്കാനെത്തിയ ദേവസ്ത്രീ വള്ളിക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ദേവക്കൂത്തിനു പിന്നിലെ ഐതിഹ്യം. തെക്കുംപാട് എന്ന് വലിയ പൂങ്കാവനമായിരുന്നു. അപ്പൊ പൂ പറിച്ചുകൊണ്ടിരിക്കെ ഒരു ദേവസ്ത്രീ വള്ളിക്കെട്ടിനുള്ളിൽ അകപ്പെട്ടുപോയി. അപ്പോൾ അന്ന് നാടുവാഴി തമ്പുരാൻ എന്ന് പറഞ്ഞ തമ്പുരാൻ ഉണ്ടായിരുന്നു. ആ തമ്പുരാൻ ഈ ദേവിയെ കണ്ട് പുറലോകക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കുച്ചിരി കെട്ടി അവിടെ പാർപ്പിച്ചു. 3-ാം ദിവസം നാരദമുനിയെ വിളിച്ചു വരുത്തി വസ്ത്രം കൊണ്ടുവന്ന് ദേവിയെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യം. ഇതിനോടകം 6 തവണ അംബുജാക്ഷിയമ്മ ദേവക്കൂത്ത് കെട്ടിയിട്ടുണ്ട്. കോവിഡാനന്തരം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇക്കുറി ദേവക്കൂത്ത് നടക്കുന്നത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.